Hello students, we have discussed ILP or MILP in connection with the linear programming problems and have proved one theorem, and I have given two theorems for your study. Hope that you have understood the first theorem that we have explained earlier and you have read the other two theorems. Anyway, these three theorems depends on three problems. Problems are, as we are dealing with the ILPP or MILPP, we can state the first problem corresponding to the ILP or MILP. Minimize f of x equal to cx subject to ax equal to b. X greater than or equal to 0, x is a mixed integer vector or x is an integer vector. Instead of the constraints, we can write subject to x element of constraints, x greater than or equal to 0, x integer vector, x element of tf, x element of tf. This is problem 1 and this is called the ILPP or MILPP. Mixed integer vector and node calling the MILPP of. Integer vector node calling the ILPP of. Corresponding to this, we can define minimize f of x equal to cx. E constraint such that integer constraint namukana ubeshikam. Ax equal to b, x greater than or equal to 0 എന്നുള്ള റെസ്ട്രിക്ഷൻ ആവും. അത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന വെക്ടേഴ്സിനെ നമ്മൾ എസ് എഫ് എന്ന് നേരത്തെ ഡിനോട്ട് ചെയ്തിട്ടു. എക്സ് എലമെന്റ് ഓഫ് എസ് എഫ്. ദിസ് ഈസ് ദ പ്രോബ്ലം ടു ദാറ്റ് ഈസ് എൽ പി പി കറസ്പോണ്ടിങ് ടു ദ ഗിവൺ ഐ. ആൻഡ് വി ഹാവ് എ തേർഡ് പ്രോബ്ലം ടു. അത് തൊട്ടടുത്ത് പറയാൻ പോകുന്ന തീരത്തിന് ആവശ്യമില്ല, എന്നാലും മൂന്നാമത്തെ തീരത്തിന് ആവശ്യമുള്ളതുകൊണ്ട് പറയാണ്. Minimize fx equal to cx subject to x element of convex hull of tf. Tf ile convex linear combinations in a collection. This is problem 3. ഇതിന് ILPP എന്നോ LPP എന്നോ MILPP എന്നോ ഒന്നും ഒരു പേരില്ല. ഇങ്ങനെ നിങ്ങളുടെ ടെക്സ്റ്റ് ഇതിന്റെ നമ്പർ, ദിസ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ഇക്വേഷൻ 10. നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചപ്പോൾ ഈ നമ്പറുകളാണ് തീരത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദിസ് ഈസ് ഇക്വേഷൻ 11 ആൻഡ് ദിസ് ഈസ് ഇക്വേഷൻ 12. And theorem 1 says that 11 to optimal solution. LPP ki optimal solution on dengil. And TF is non empty. TF ile all on dengil parayan pattungil. Problem 10 inum 12 inum. That means TF inum convex hull of TF inum corresponding aitulla problem thina solutions exist eeyum. And also the optimal solution of 11, LPP solution will be a lower bound of the solutions of ILPP and the problem corresponding to convex hull of TF. Normally, ഇതിന് നടുക്കാണെന്നതിന് optimal solution ഉണ്ട്. ഇവിടെ TF നോൺ എംപ്റ്റി ആണെങ്കിൽ ആദ്യത്തേതിനും മൂന്നാമത്തേതിനും സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യും. നടുക്കത്തതിന്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആദ്യത്തേതിന്റെയും മൂന്നാമത്തേതിന്റെയും ഒപ്റ്റിമൽ സൊല്യൂഷൻസിന് ഒരു ലോവർ ബൗണ്ട് ആയിരിക്കും എന്നൊരു തീരം നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത തീരത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ടെക്സ്റ്റിൽ ഇങ്ങനെയാണ്. ഇഫ് ആൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് 11 ഈസ് ആൻ ഇൻഡീജർ ഓർ മിക്സഡ് ഇൻഡീജർ വെക്റ്റർ. ഇഫ് ആൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓ എസ് ഞാൻ എഴുതാണ് ഓഫ് 11 ഈസ് അത് ILPP ആണ്, അല്ല ILPP ആണ്. സോൾവ് ചെയ്തപ്പോ അതൊരു ഇൻഡീജർ ഈസ് ആൻ ഇൻഡീജർ വെക്ടർ, ഇൻഡീജർ ഓർ മിക്സഡ് ഇൻഡീജർ വെക്ടർ. സോൾവ് ചെയ്തത് LPP ആണ്. അന്നേരം ആൻസർ കിട്ടിയപ്പോ അത് അങ്ങനെ സംഭവിച്ചു പോയി. LPP ആണ് സോൾവ് ചെയ്തത്, അത് ഇൻഡീജർ ആണ് നിർബന്ധമില്ല. പക്ഷെ അതിന്റെ ഫൈനൽ ആൻസർ വന്നത് ഇൻഡിജർ വെക്ടറോ മിക്സഡ് ഇൻഡിജർ വെക്ടറോ ആയി പോയി എന്ന് വിചാരിക്കാം. അത് റിക്വയർഡ് ബൈ 8. 8 മീൻസ് ഇൻഡിജർ റെസ്ട്രിക്ഷൻ. ദെൻ ഇറ്റ് ഈസ് ഓൾസോ ആൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് 10.
then it is as required by 8 എന്നുള്ളത് വിടാം. ഇന്റിജർ വെക്ടറോ മിക്സഡ് ഇന്റിജർ വെക്ടറോ ആകുക എന്നുള്ളതാണ് as required by 8 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then it is also an optimal solution of an integer i. Integer ആണെന്ന് പറഞ്ഞ എവിടെയാ? 10 ലാണ്. It is also an optimal solution of 10. ഇങ്ങനെയാണ് ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയില്ല. അപ്പോൾ നിങ്ങൾ അതിനെ ഇങ്ങനെ വായിക്കണം. ഇഫ് ആൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് 11 എന്ന് പറയുന്നത് എന്താ? എൽ പി പി ഈസ് ആൻ ഇൻഡിജർ ഓർ മിക്സഡ് ഇൻഡിജർ വെക്ടർ, ദെൻ ഇറ്റ് ഈസ് ഓൾസോ ആൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് ദ ഐ എൽ പി പി. 10 അതല്ലേ? ഐ എൽ പി പി ഓർ എം ഐ എൽ പി പി. ടെക്സ്റ്റ് വായിച്ച് നിങ്ങൾ നോക്കിയെങ്കിൽ ഇപ്പോ 11 എന്നൊന്നും പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല. ഇങ്ങനെ ആണ് മനസ്സിലാക്കേണ്ടത്. എൽ പി പിയുടെ സൊല്യൂഷൻ അവിടെ ഇന്റിജർ വേണം നിർബന്ധമില്ല, പക്ഷെ കണ്ടുപിടിച്ചപ്പോൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഒരു ഇന്റിജർ ഓർ മിക്സഡ് ഇന്റിജർ വെക്ടർ ആയി എന്ന് വിചാരിക്കുക. ദെൻ ദാറ്റ് ഈസ് ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് ദ കറസ്പോണ്ടിങ് ഐ എൽ പി പി ഓർ എം ഐ എൽ പി പി. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഐ എൽ പി പി ഓർ എം ഐ എൽ പി പി എഴുതുകയാണെങ്കിൽ ഇത് തന്നെ ആയിരിക്കും അതിന്റെ സൊല്യൂഷൻ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോ 11 എന്നൊന്നും ഞാൻ പറയുന്നില്ല. എൽ പി പിയുടെ ലെറ്റ് എക്സ് നോട്ട് ബി എൽ പി പി സോൾവ് ചെയ്തു കിട്ടിയ ഒപ്റ്റിമൽ സൊല്യൂഷൻ, എക്സ് നോട്ട് ബി ദ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് ദ എൽ പി പി. അപ്പൊ അതെന്താ? ഇപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? ഗിവൺ അത് ഹാപ്പൺ ടു ബി ആൻ ഇൻറ്റീജർ ഓർ മിക്സഡ് ഇൻറ്റീജർ വെക്ടർ. ഗിവൺ എക്സ് നോട്ട് ഇൻറ്റീജർ ഓർ മിക്സഡ് ഇൻറ്റീജർ വെക്ടർ. എക്സ് നോട്ട് ഇൻറ്റീജർ വെക്ടറോ മിക്സഡ് ഇൻറ്റീജർ വെക്ടറോ എൽ പി പി ആ സോൾവ് ചെയ്തത്, പക്ഷെ അങ്ങനെ ആയിപ്പോയി. ഇൻറ്റിജർ വെക്ടർ ഓർ മിക്സഡ് ഇൻറ്റിജർ വെക്ടർ എന്ന് സംഭവിച്ചുപോയി. അങ്ങനെയാണെങ്കിൽ എന്താ അതിനർത്ഥം? ദാറ്റ് ഇംപ്ലൈസ് ഇൻറ്റിജർ വെക്ടർ ആണെങ്കിൽ അത് എവിടുത്തെയാ? നമ്മൾ പറയുമ്പോൾ കൺസ്ട്രെയിൻസിനെ സാറ്റിസ്ഫൈ ചെയ്തു, നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, ഇൻറ്റിജർ വെക്ടറും കൂടെ ആയി. അതുകൊണ്ട് എക്സ് നോട്ട് ടി എഫിലെ പോയിന്റ് ആണ്. എക്സ് നോട്ട് ടി എഫിലെ പോയിന്റ് ആണെങ്കിൽ അതിനർത്ഥം എന്താ? ടി എഫിൽ ഒരാളുണ്ടായി, ടി എഫ് നോട്ട് ഈക്വൽ ടു 5 എന്നായി. അപ്പൊ തൊട്ടു മുമ്പിലത്തെ തീറം എന്നാ പറഞ്ഞിരിക്കുന്നത്? എൽ പി പിക്ക് സൊല്യൂഷൻ ഉണ്ടാവുകയും ടി എഫ് നോൺ എംപ്റ്റി ആവുകയും ചെയ്താൽ എന്ത് സംഭവിക്കും? ഐ എൽ പി പിക്കും സൊല്യൂഷൻ ഉണ്ട്. 11 സൊല്യൂഷൻ ഉണ്ടാവുകയും ടി എഫ് നോൺ എംപ്റ്റി ആവുകയും ചെയ്താൽ 10-നും 12-നും സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും എന്നാണ് കഴിഞ്ഞ തീറത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദെർഫോർ ആൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് ഒപ്റ്റിമൽ സൊല്യൂഷൻ അല്ല, സൊല്യൂഷൻ സൊല്യൂഷൻ എന്ന് തന്നെ വേണേ പറയാം. എ സൊല്യൂഷൻ ഓഫ് ഏതാ? ഐ എൽ പി പി. ടി എഫ് നോൺ എംപ്റ്റി ആയതുകൊണ്ട് ഐ എൽ പി പിക്കും അതെ, കോൺവെക്സ് ഹൾ ഓഫ് ടി എഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതും അതെ. പക്ഷെ നമുക്കിപ്പോ ഇത് പറഞ്ഞാൽ മതി, സൊല്യൂഷൻ ഓഫ് ഐ എൽ പി പി എക്സസ് എന്ന് നമുക്കിപ്പോ കഴിഞ്ഞ ദിവസം ഉപയോഗിച്ച് പറയാറായി. സൊല്യൂഷൻ ഉണ്ടെങ്കിൽ പിന്നെ ഒപ്റ്റിമൽ സൊല്യൂഷനും ഉണ്ട്. അപ്പോൾ എഴുതിയതും കറക്റ്റ് ആണ്. ആൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് ഐ എൽ പി പി എക്സസ് എന്ന് നമുക്ക് പറയാം. എന്താ ഒപ്റ്റിമൽ? കഴിഞ്ഞ തീരം വെച്ച് എന്താ ഒപ്റ്റിമൽ സൊല്യൂഷൻ എക്സസ് എന്ന് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? അത് എക്സ് നോട്ട് തന്നെയാണ്. ഇഫ് ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് ഐ എൽ പി പി ഓർ എം ഐ എൽ പി പി എന്ന് വായിക്കണേ, ഓർ എം ഐ എൽ പി പി മിക്സഡ് ഇന്റിജർ വെക്ടർ കൊടുത്തേക്കുന്നെങ്കിൽ അതല്ലേ പറയാൻ പറ്റുള്ളൂ. ഓർ എം ഐ എൽ പി പി ഈസ് നോട്ട് എക്സ് നോട്ട്. അത് എക്സ് നോട്ട് ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എക്സ് നോട്ട് അല്ല എന്ന് വിചാരിക്കാം. ദെൻ ലെറ്റ് ദ ഓ എസ് ബി, ലെറ്റ് ദ ഒപ്റ്റിമൽ സൊല്യൂഷൻ, ലെറ്റ് ദ ഓ എസ് ഓ ഐ എൽ പി പി ഓർ എം ഐ എൽ പി പി ബി വൈ നോട്ട്. അങ്ങനെ അല്ല എങ്കിൽ, എക്സ് നോട്ട് ഒപ്റ്റിമൽ സൊല്യൂഷൻ ആയില്ലെങ്കിൽ വൈ നോട്ട് ആണ് ഐ എൽ പി പിയുടെ എം ഐ എൽ പി പിയുടെ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് വിചാരിക്കാം. വൈ നോട്ട് ആണ് ഐ എൽ പി പിയുടെ ഒപ്റ്റിമൽ സൊല്യൂഷൻ. അപ്പോൾ എഫ് ഓഫ് വൈ നോട്ടും എഫ് ഓഫ് എക്സ് നോട്ടും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? എക്സ് നോട്ട് ടി എഫിലുണ്ട്, വൈ നോട്ട് ടി എഫിലുണ്ട്. വൈ നോട്ടിലാണ് ടി എഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒപ്റ്റിമൽ സൊല്യൂഷൻ വരുന്നത്. മിനിമൈസേഷൻ ആണ് ഫംഗ്ഷൻ. എഫ് ഓഫ് വൈ നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട്. എന്നാ കാരണം? വൈ നോട്ടും എക്സ് നോട്ടും ടി എഫിലെ ആണ്, വൈ നോട്ടാണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ. അതുകൊണ്ട് എഫ് വൈ നോട്ട് ആയിരിക്കും മിനിമം. എഫ് വൈ നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയേണ്ടി വരും. സ്ട്രിക്ട്ലി
ലെസ് ദാൻ ഈക്വൽ അല്ല എന്ന് പറഞ്ഞില്ല, എക്സ് നോട്ട് നോട്ട് ആൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് നമ്മൾ പറഞ്ഞു പോയി. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഈക്വൽ ടു എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല, അല്ലെങ്കിൽ എഴുതായിരുന്നു. നമ്മൾ പറഞ്ഞു എക്സ് നോട്ട് അല്ല, അപ്പൊ എഫ് ഓഫ് വൈ നോട്ട് സ്ട്രിക്ട്ലി ലെസ് ദാൻ എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറഞ്ഞു. ഇനി വൈ നോട്ട് എവിടെയാണെന്നാ നമ്മൾ പറഞ്ഞേ? വൈ നോട്ട് ടി എഫിൽ ഉള്ളതെന്നാ പറഞ്ഞു. വൈ നോട്ട് ടി എഫിലാണെങ്കിൽ ടി എഫ് ഈസ് എ സബ്സെറ്റ് ഓഫ് എസ് എഫ്. എസ് എഫിൽ നിന്ന് ഇൻറ്റീജർ തന്നെ ലിസ്റ്റ് ചെയ്തതാണ് ടി എഫ്. അപ്പോ അതിനർത്ഥം എന്നാ? ടി എഫിലുള്ള പോയിന്റ്സ് ഒക്കെ എസ് എഫിലുണ്ട്. വൈ നോട്ട് ടി എഫിലുണ്ടെങ്കിൽ വൈ നോട്ട് എസ് എഫിലും ഉണ്ട്. വൈ നോട്ട് എലമെന്റ് ഓഫ് ടി എഫ് ഇംപ്ലൈസ് വൈ നോട്ട് എലമെന്റ് ഓഫ് എസ് എഫ്. വൈ നോട്ട് എസ് എഫിലുണ്ട്, വൈ നോട്ട് എസ് എഫിലുണ്ട്. എഫ് വൈ നോട്ട് ഈസ് ലെസ് ദാൻ എഫ് എക്സ് നോട്ട്. പക്ഷെ എന്നായിരുന്നു? എക്സ് നോട്ട് ആയിരുന്നു എസ് എഫിലെ ഒപ്റ്റിമൽ. എസ് എഫിലെ എന്ന് പറഞ്ഞാൽ എൽ പി പി. ബട്ട് എക്സ് നോട്ട് ഈസ് ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് എൽ പി പി. എൽ പി പിയുടെ ഒപ്റ്റിമൽ സൊല്യൂഷൻ ലെറ്റ് എക്സ് നോട്ട് ബി ദ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് എൽ പി പി എന്ന് പറഞ്ഞാ തുടങ്ങിയത്. പക്ഷെ ഇതും കൂടെ ചേർത്ത് വരുമ്പോൾ ഒരു കോൺട്രഡിക്ഷൻ ആയില്ലേ? എക്സ് നോട്ട് ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണ്, വൈ നോട്ട് എസ് എഫിൽ ഉണ്ട്. എക്സ് നോട്ട് ഈസ് ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് എൽ പി പി ആൻഡ് വൈ നോട്ട് എലമെന്റ് ഓഫ് എസ് എഫ് ടി എഫിൽ ഉണ്ട്, ഉറപ്പായിട്ടും എസ് എഫിൽ ഉണ്ട്. ഈസ് എ കോൺട്രഡിക്ഷൻ വിത്ത് ഇക്വേഷൻ വൺ, വിത്ത് വൺ. ഇതെല്ലാം വണ്ണിനോട് ചേർക്കുമ്പോൾ എഫ് വൈ നോട്ട് എഫ് എക്സ് നോട്ട്, എഫ് എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ എൽ പി പിയുടെ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണ്. വൈ നോട്ട് എസ് എഫിൽ ഒരു പോയിന്റ് ആവുകയാണെങ്കിൽ എഫ് വൈ നോട്ട് ലെസ് ദാൻ എഫ് എക്സ് നോട്ട് ഒപ്റ്റിമൽ സൊല്യൂഷൻ. മിനിമം എസ് എഫിലെ എല്ലാത്തിലെയും മിനിമം ആയിരുന്നു എക്സ് നോട്ടിൽ കിട്ടിയത്. ഇപ്പോ എഫ് വൈ നോട്ട് അതിനേക്കാൾ എസ് എഫിലെ പോയിന്റ് വേണം വൈ നോട്ട്, അതാ പ്രശ്നം. അപ്പോ എക്സ് നോട്ട് എൽ പി പിയുടെ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണ്, വൈ നോട്ട് എസ് എഫിലെ പോയിന്റ് ആണെങ്കിൽ ഈ കിട്ടിയ വണ്ണ് നമുക്കൊരു കോൺട്രഡിക്ഷൻ ആ തരുന്നത്. ഇതെല്ലാം പ്രശ്നം എന്നാ? നമ്മൾ പറഞ്ഞത് നമ്മുടെ എൽ പി പിയുടെ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഇൻറ്റീജർ ഓർ മിക്സഡ് ഇൻറ്റീജർ വെക്റ്റർ ആകുകയാണെങ്കിൽ അത് തന്നെ ആയിരിക്കണം ഐ എൽ പി പിയുടെ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പ്രൂവ് ചെയ്യാനാ പോയത്. അപ്പൊ അത് തന്നെ അല്ലെങ്കിൽ ഈസ് നോട്ട് എക്സ് നോട്ട് എന്ന് നമ്മൾ പറഞ്ഞെടുത്താൽ കുഴപ്പം. അതുകൊണ്ട് അങ്ങനെ പറയണ്ട, ഇത് തെറ്റാണ്. ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് ഐ എൽ പി പി ഈസ് എക്സ് നോട്ട്. ഇറ്റ് ഈസ് ഓൾസോ ആൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് ടെൻ ഐ എൽ പി പി ഓർ എം ഐ എൽ പി പിക്ക് പറയുന്ന എം ഐ എൽ. നമുക്ക് എടുത്തു പോയത് നമുക്ക് കിട്ടിപ്പോയത് മിക്സഡ് ഇൻറ്റീജർ വെക്റ്റർ ആണെങ്കിൽ അത് എം ഐ എൽ പി പി പറ്റിയായിരിക്കും പറയുന്നത് എന്ന് വിചാരിക്കാം. ബിക്കോസ് ഓഫ് സം ടെക്നിക്കൽ ഇഷ്യൂസ് ഐ കെ നോട്ട് അപ്ലോഡ് ദ വീഡിയോ ഫോർ ടുഡേയ്സ് ക്ലാസ്. സോ യു ക്യാൻ ടേക്ക് ദിസ് തിയറം ആസ് ദ ടുഡേയ്സ് ക്ലാസ് മെറ്റീരിയൽ ആൻഡ് പ്ലീസ് കമൻ വെൻ യു സീ ദ വീഡിയോ ആൻഡ് ഐ വിൽ മാർക്ക് ദ അറ്റൻഡൻസ് ഓഫ് ടുഡേയ്സ് അവർ. That is 15/10/2020 using the comments of this video. Please watch it and comment, please. Thank you.